ഒരാൾക്ക് എനിക്ക് എൻ്റെ പ്രേമം പോലും നിരസിച്ചാൽ അവളെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഇല്ലാതാക്കിയേക്കാം. സ്നേഹം നിരസിച്ചാൽ ഇന്ന് കേരളത്തിൽ പെൺകുട്ടികൾ ഭയക്കേണ്ടതുണ്ടോ? പക്ഷെ പല സ്ത്രീകളും എനിക്കൊരു കുഞ്ഞിനെ ഓമനിച്ച് വളർത്തണം എന്നതിനെ പോസിറ്റീവ് നമ്മൾ സിനിമയിലും മറ്റൊക്കെ കാണുന്നതല്ലേ. റിയാലിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കുഞ്ഞ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കേരളത്തിലെ അമ്മമാരുടെ മനോനിലയ്ക്ക് എന്തുപറ്റി? എന്ന എന്റെ റോൾ ആയിരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ പോലും അതിജീവിക്കാൻ എന്റെ ഉൾക്കരുത്ത് എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ കുറെ അളവുകോലുകളുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെയാകണം, പുരുഷൻ ഇങ്ങനെയാകണം, അതിനപ്പുറം താഴോട്ടോ പോകാനും പറ്റും. അപ്പൊ അതുകൊണ്ട് മീഡിയസിന് ഞാൻ പലപ്പോഴും പത്രക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതെന്ത് ഇത്ര ഹൈലൈറ്റ് ചെയ്യുക, അത് ജനങ്ങൾക്ക് അതാ ആവശ്യം. അതായത് എന്റെ ജീവിതം സുഖകരമാക്കാൻ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു. പിഞ്ചു കുഞ്ഞിനോടും കാടത്തും വാരൂരാവ ഇന്ന് ചർച്ച ചെയ്യുന്നു. വായിക്ക് രുചിയായി രണ്ട് വാക്കിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. സ്മാർട്ട് വിക്സ് മീഡിയ ഒരുക്കുന്ന വാരൂരാവയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ അത്യാവശ്യമായി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചേർത്തലയിൽ സ്വന്തം വീട്ടിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അമ്മ തന്നെ കുട്ടിയെ കൊന്ന വിവരം പോലീസ് തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ കാരണമന്വേഷിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് പറഞ്ഞ അമ്മയുടെ നാട്ടിൽ നാം ജീവിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിൻ്റെ കാരണമന്വേഷിക്കുകയാണ് ഇന്നത്തെ നമ്മളുടെ വാരൂരാവ. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിലെ അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിമ ശങ്കർ. ഹിമ മലയാള പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരിയാണ്, വളരെ പ്രശസ്തയാണ്, നാടക പ്രവർത്തകയാണ്, ആർട്ടിസ്റ്റാണ്, സാമൂഹ്യ വിഷയങ്ങളിൽ വളരെ കൃത്യമായി പ്രതികരിക്കുന്ന ഹിമയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ദിനേശ് കർത്ത സൈക്കോളജിസ്റ്റാണ്, നാച്ചുറോപ്പതി ഡോക്ടറാണ്, കൗൺസിലറാണ്. ഇത്തരം ആരോഗ്യകരമായ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി പഠനം നടത്തി നിരീക്ഷിക്കുന്ന അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്ത അതിഥി ശ്രീമതി അനിത ദിലീപാണ്, ഇന്റർനാഷണൽ ട്രെയിനറാണ്, CBSEയുടെ പാനൽ ട്രെയിനേഴ്സിൽ പെടുന്ന എഡ്യൂക്കേഷണലിസ്റ്റ് കൂടിയായ അനിതയെ ഈ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് രാജേശ്വരി നായർ കോടതിയിൽ അഡ്വക്കേറ്റാണ്, ഫാമിലി കൗൺസിലിംഗ് നടത്തുന്ന ഒരു കൗൺസിലർ കൂടിയാണ്. ശ്രീമതി രാജേശ്വരി നായരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിട്ടയർഡ് SP ശ്രീ KE ജോയിയാണ് ഞാൻ അടുത്തതായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എറണാകുളത്ത് ദീർഘകാലത്തെ സേവനം പോലീസിൽ അനുഷ്ഠിച്ച അദ്ദേഹത്തെയും വാരൂരാവയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ ഓഡിയൻസായി എത്തിയിട്ടുള്ള എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട വ്യക്താക്കളെ ഓരോരുത്തരെയും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് രാജേശ്വരി നായർ, കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു, കുഞ്ഞ്, ഒന്നര വയസ്സുള്ള കുഞ്ഞ് ചേർത്തലയിൽ മരണപ്പെട്ടു, കൊന്നത് അമ്മ തന്നെ. കൊന്നതിൻ്റെ കാരണം വായിച്ചപ്പോഴാണ് മലയാളികൾ മുഴുവൻ. ഇതേലത്തെ ഒരു നാലോ അഞ്ചോ കേസുകൾ കഴിഞ്ഞ കുറേ രണ്ട് മാസങ്ങളായി നമ്മൾ കേൾക്കുന്നു. എന്താണ് മലയാളിക്ക് സംഭവിക്കുന്നത്? മലയാളിക്ക് മാത്രമല്ല, മലയാളിയെ മാത്രം ഞാൻ കുറ്റം പറയില്ല. കാരണം ഓരോ സ്ത്രീകളും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സാഹചര്യത്തിൽ വളർന്നു വരുമ്പോൾ ചിലവർക്ക് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലവർക്ക് എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ ഒരു സ്ത്രീയും തൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ കർത്ത സാർ, നമ്മൾ സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും വലിയ ഭാവം മാതൃഭാവമാണ്, മനസ്സിലായി? ഇപ്പം ഞാൻ തന്നെ എൻ്റെ അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിലും അമ്മയോടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് മറ്റു ഒരു സ്ത്രീക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രിവിലേജാണ് മാതൃത്വം. അല്ലെങ്കിൽ അത് ലോകത്ത് ഏറ്റവും മോശം മാനസികാവസ്ഥയിൽ പോലും, പലപ്പോഴും ഭ്രാന്തികൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് നമ്മൾ കൊണ്ട് ഏത് ജീവജാലമായാലും. പക്ഷേ
നമ്മളിപ്പോൾ സമീപകാലത്ത് കേൾക്കുന്ന കാഴ്ച നേരെ കേൾക്കുന്ന വാർത്തകൾ നേരെ തിരിച്ച്, അമ്മമാരുടെ ഭാവങ്ങൾ മാറുന്നുണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ ഒട്ടുക്ക? അങ്ങനെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ഒരു ഭാവമാറ്റം എന്ന് പറയാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ നേരത്തെ രാജേശ്വരി മാഡം സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു ആരോഗ്യപരമായ ഒരു സൈഡ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് ഒരു പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു മാർഗമായിട്ട് മാറുകയും ചെയ്യരുത്. എന്നാൽ പോലും സാധാരണഗതിയിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് വന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആറ് മാസം പോലും ഇല്ലാത്ത ആ കുഞ്ഞ് അത്രമാത്രം വയസ്സുള്ള സമയത്ത്, 6 മാസം ആയിട്ടില്ല, ആ ഒരു സമയത്ത് ഈ സ്ത്രീ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരള സമൂഹം നമുക്ക് നമ്മളെല്ലാം തന്നെ പോസ്റ്റ് ഡെലിവറി കെയർ എന്നിപ്പോൾ വലിയ ബിസിനസ്സാണ് ഉഴിച്ചിലുണ്ട് അതല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രസവാനന്തര ശുശ്രൂഷ ഇതെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ പ്രസവാനന്തരം ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസികമായ വ്യഥകൾക്ക് നമ്മളുടെ ആരോഗ്യ കേരളം വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ സ്ത്രീയുടെ കാര്യത്തിലും അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം പ്രസവാനന്തരം ഒരു കാരണവുമില്ലാതെ പല സ്ത്രീകളിലും ഈ ഡിപ്രഷൻ അതല്ലെങ്കിൽ വിഷാദ രോഗം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ GK പറഞ്ഞതുമായിട്ടൊന്ന് കൂട്ടി വായിക്കുകയാണ്. അതായത് എൻ്റെ ജീവിതം സുഖകരമാക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന് ഒരു സ്ത്രീ പറയണമെങ്കിൽ നമുക്കൊക്കെ അറിയാം ക്ഷമയാ ധരിത്രി എന്നാണ് അല്ലേ. അതേപോലെ തന്നെ അത്രമാത്രം ക്ഷമയുള്ള അമ്മമാർ, ആ അമ്മമാരുടെ ഇടയ്ക്ക് ഒരു അമ്മ ഇങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാനസികമായ വൈകല്യം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചു വരുന്ന കുടുംബ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം. ഞാൻ ചോദിച്ചത് ഇപ്പം എന്താണ് ഒരു ഒരു ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് 9 മാസം ഗർഭത്തിലെത്തി അതിനുശേഷം ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും അധികം മാനസികമായ സന്തോഷം തരുന്ന ഒരു നിമിഷം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താണ് അവിടെ ഒരു ഡിപ്രഷനിലേക്ക് അവളെ തള്ളിവിടുന്നത്? ഇത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ നമ്മളുടെ കേരള സമൂഹം, പണ്ടാണെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ചുറ്റും അമ്മായിമാരുണ്ട്, ചിറ്റമാരുണ്ട്, തൊട്ടടുത്ത സഹോദരി സഹോദരന്മാർ, ഇവരെല്ലാം തന്നെ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബങ്ങളായി വിഭജിച്ചതിൻ്റെ ഒരു വലിയൊരു പ്രത്യാഘാതമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വിഷാദരോഗം. അത് സ്ത്രീകളിൽ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കിടയിലും, ഈവൻ കുട്ടികൾക്കിടയിലും വിഷാദരോഗത്തിലേക്ക് അവരെ തള്ളിവിടാനുള്ള കാരണം പ്രധാനമായും പോസ്റ്റ് പാർട്ടം ഡിപ്രഷന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാനില്ല. എന്നാൽ പോലും അതിൽ ഒന്ന് നമുക്ക് പറയാൻ സാധിക്കുക, പ്രസവവുമായി ബന്ധപ്പെട്ട് അതുമല്ലെങ്കിൽ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പല, പക്ഷേ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. കാരണം പലപ്പോഴും ഒരു സ്ത്രീക്ക് ഒരു വിഷാദരോഗത്തിൻ്റെ ഛായ കലർന്ന് കാണുമ്പോൾ ഭർത്താവിനോ അതുമല്ലെങ്കിൽ ബാക്കിയുള്ള ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനോ പലപ്പോഴും ഇത് ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഭർത്താവ് ചിന്തിക്കുക, ഒരു കുട്ടി ഉണ്ടായതോടുകൂടി അവൾക്ക് എന്നോടുള്ള താല്പര്യം കുറഞ്ഞു, സ്നേഹം കുറഞ്ഞു, അതല്ലെങ്കിൽ ഇവൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ ഇത് ഇവരുടെ സ്ത്രീയുടെ ഒരു പ്രസവത്തോടുകൂടി സ്ത്രീ അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇതേപോലെയുള്ള, പക്ഷേ ആ ഒരു ചിന്തയല്ല, അതെല്ലാം വിഷാദത്തിൻ്റെ ഭാഗമായി പിന്നീട് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്ക് ഒരാളെ, ഒരു സ്ത്രീയെ നയിക്കുന്നത് പ്രധാന ഘടകം ശരീരത്തിലുണ്ടാകുന്ന ചില ജൈവപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് അത്. പക്ഷേ അത് വേണ്ട രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അഡ്വക്കേറ്റ് രാജേശ്വരി നായർ, എത്ര വയസ്സുള്ള മകളുണ്ട്? എനിക്ക് 20 വയസ്സുള്ള മകളുണ്ട്. ഒരു മകളേ ഉള്ളൂ? ഒരു മകളും ഒരു മകനും ഉണ്ട്. ഒരു മകളും ഒരു മകനും ഉണ്ട്. അമ്മയാണ്, അഡ്വക്കേറ്റ് ആണ്, ഫാമിലി കൗൺസിലറാണ്. എന്താണ് ഒരു പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഡിപ്രഷൻ? സാധാരണഗതിയിൽ പലർക്കും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതിന് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ആൾക്കാർ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം പുറത്തു പോകാതെ തിരുമി കുളിപ്പിക്കുക, അങ്ങനത്തെയുള്ള പ്രക്രിയകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഡിപ്രഷൻ മാറ്റാൻ വളരെ നല്ലൊരു ഇതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. തേച്ച് കുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 10-60 ദിവസത്തോളം നമുക്കങ്ങനെ നീണ്ടുപോകും. ആ ഒരു പ്രക്രിയയിൽ നമ്മൾ സാധാരണ വരുന്ന ഡിപ്രഷൻസ് കുറേ മാറാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഈ ഹോർമോണൽ ഇൻബാലൻസിങ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ
ഇതിന് നമ്മുടെ ബ്രെയിനുമായി കുറച്ച് കണക്ട് ആണല്ലോ. വാട്ട് ആർ ദി റീസൺസ്, എന്താണ് കാരണം എന്നുള്ള ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്ത് പറയുന്നത്? ചിലപ്പോൾ ഹെറിഡിറ്ററി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. അല്ലാതെ സാധാരണ ഒരു സ്ത്രീ അവളുടെ യൗവനത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടാവും. മാത്രമല്ല പെട്ടെന്നുള്ളൊരു വ്യത്യാസം വരുമല്ലോ. സാധാരണ നോർമൽ ലൈഫിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് ആണ് വരുന്നത്. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. സാധാരണതിൽ കവിഞ്ഞും ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുഞ്ഞിനെ നോക്കണം, അമ്മയ്ക്ക് പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റി ചില സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ പല സ്ത്രീകളും എനിക്കൊരു കുഞ്ഞിനെ ഓമനിച്ച് വളർത്തണം എന്നതിനെ പോസിറ്റീവ്, നമ്മൾ സിനിമയിലും മറ്റൊക്കെ കാണുന്നതല്ലേ. റിയാലിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കുഞ്ഞ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ശരിയാ, സ്നേഹത്തോടെ നമ്മൾ ഉണ്ടാകുന്നുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം ചുറ്റുവട്ടത്ത്. ഒരു കുഞ്ഞിനെ വളരാൻ, കുഞ്ഞ് ജനിച്ച് അത് വളരാനുള്ളൊരു സാഹചര്യം ചുറ്റുവട്ടത്തും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സ്ത്രീക്ക് അത് വളരെ ലാഘവത്തോടെ നടത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ പല സ്ത്രീകളിലും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഈ ചുറ്റുവട്ടം, അതായത് സാമ്പത്തികം, മറ്റുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. CBSE സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു, ഒരുപാട് മേഖലകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ഇന്റർനാഷണൽ ട്രെയിനറാണ്. ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു, ഭർത്താവിന് താങ്കളോടുള്ള താങ്കളുടെ സൗന്ദര്യത്തിൻ്റെ നഷ്ടം കൊണ്ട് അത്തരം ചില തോന്നലുകൾ മാറും, അല്ലെങ്കിൽ കുഞ്ഞൊരു ലയബിലിറ്റി ആകും, അത്തരം അങ്ങനെ ഒരു മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡിലെങ്കിലും താങ്കൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ ഫാക്ടേഴ്സും മാറ്റി നിർത്തിക്കോളൂ. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു പക്ഷേ അമ്മ എന്ന എൻ്റെ റോളായിരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ പോലും അതിജീവിക്കാൻ എൻ്റെ ഉൾക്കരുത്ത് എന്ന് പറയുന്നത്. ഓരോ പ്രശ്നങ്ങളും ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനകത്തും വ്യത്യസ്ത രീതികളിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളൊരു അഭിപ്രായം. കാരണം ഞാൻ വിചാരിക്കുന്നില്ല ഒരു 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 മാതൃത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരു ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുക എന്ന ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അപ്പോൾ അതിൽ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരേപോലത്തെ തുല്യ പങ്കാളിത്തമാണുള്ളത്. അപ്പം അത് ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ആ ഇഷ്യൂവിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു അമ്മ ഒരു കുഞ്ഞിനോട് അത്തരത്തിൽ പെരുമാറാൻ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് മാത്രമാകണമെന്നില്ല. ആ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ കുടുംബത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണല്ലോ ജീവിതം. അവിടെ ഇപ്പം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാം, അഡ്വക്കേറ്റ് രാജശ്രീ നായർക്കൊരു കുഞ്ഞുണ്ടാവാം. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു ജീവിതത്തിൽ ഒരു ദാമ്പത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റുണ്ട്. അവിടെയൊക്കെ തന്നെ അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായി നേരിടാൻ കേപ്പബിളായി പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. പുരുഷന് ഗർഭം ധരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെ എവിടെയാണ് ഈ സമീപകാലത്ത് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഇത് കൈവിട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതൊരു ഒറ്റപ്പെട്ട സമീപകാലത്തെ ഇഷ്യൂ ആയിട്ട് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇത്തരം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഇത്തരം സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു വിസിബിലിറ്റി പബ്ലിക്കിൻ്റെ മുന്നിൽ കുറച്ചുകൂടെ കൂടുതലാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ മീഡിയ, നമ്മൾ കുറച്ചും കൂടെ അറിയുന്നു. നമ്മൾ അറിയാത്ത ഇത്രമാത്രം നമ്മുടെ ഒന്നും ശ്രദ്ധയിലേക്ക് പെടാത്ത എത്രയോ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടാവും. അപ്പം ഈ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങളുടെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു സ്ത്രീക്കുള്ള ഒരു ഒരു പക്വതയോ പക്വത കുറവിനെയായിട്ടല്ല എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിനകത്ത് ഈ ഏതൊരു പ്രശ്നം നമ്മളിന്ന് സമൂഹത്തെ കാണുന്നു, ആ സമൂഹത്തിൻ്റെ എല്ലാ അടിസ്ഥാനം കുടുംബം തന്നെയാണ്. ഇപ്പോൾ സമൂഹം ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂവും ആ ഓരോ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുടുംബത്തിനകത്ത് ആ വ്യക്തിക്കുള്ള ഒരു ഒരു സ്ഥാനം എന്താണ്, അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു 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 സപ്പോർട്ട് എന്താണ്, എന്തുകൊണ്ട് ഒരു വ്യക്തി ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അപ്പം ഒരു ഒരു കുടുംബത്തിനകത്തുള്ള ഒരു യൂണിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ബിറ്റ്വീൻ ഓൾ പീപ്പിൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ ഒരു അമ്മയെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനകത്ത് അവിടെ വളർത്തപ്പെടുന്ന കുട്ടികൾക്ക്. നമുക്ക് ആ വിഷയങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് ഹിമ, ഞാനൊരു കാര്യം ചോദിച്ചു. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കുടുംബത്തെയും ഗർഭത്തെയും ദാമ്പത്യത്തെയും ഒക്കെ ഭയക്കുന്നുണ്ടോ? ഇല്ല, ഭയക്കുന്നില്ല. ഇത് ചിലപ്പോ നമുക്ക് തീരുമാനം ഇപ്പൊ വേണ്ട എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതിന് അങ്ങനെ ഒരു ഇപ്പൊ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അതിനപ്പുറം ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള തോന്നലുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് പേര് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, കുറച്ചുപേരൊക്കെ ജനസംഖ്യ വർധനമൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഒന്ന് ഉപകാരപ്പെടുമായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത്.
എങ്കിലും പണ്ടത്തെ കാലത്ത് ഒരു സോഷ്യലി കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തനിച്ച് നിൽക്കാനുള്ള ഒരു ഒരു സ്പേസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് കുറച്ചും കൂടി അതിനൊരു റീസൺ. പണ്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവും സ്ത്രീകൾ ഇതുപോലെ, പക്ഷേ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ സ്പേസ് എപ്പോഴും കുടുംബവുമായി റിലേറ്റഡ് ആയിരിക്കും, ഫാമിലിയുമായി റിലേറ്റഡ് ആയിരിക്കും. അച്ഛനും അമ്മയായിരിക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ചിലപ്പോൾ വീട്ടിലാണുങ്ങളായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്കതിന് നല്ല കുട്ടിയായിട്ട് കുലസ്ത്രീയായിട്ട് നിന്ന് കൊടുത്ത് വേറൊരു ജീവിതത്തിലേക്ക് പോകേണ്ടി, അവരുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ ചവിട്ടിയിരിക്കപ്പെട്ടിട്ടുണ്ടാവും, അവർക്ക് നിവർന്ന് നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കില്ല, പിന്നെ നേരെ ഭർത്താവിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അതിലപ്പുറം ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വമുള്ള സ്ത്രീകൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുക, അവരവരുടെ ഫ്രീഡമാണ്. അതുകൊണ്ടായിരിക്കാം